മൂന്നാമത്തെ ജ്യൂസ് ഖുർആൻ പഠിപ്പിച്ചു അവിടെ സ്ത്രീത്വം ആദരിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം, ഇനി സമ്പത്ത് ആദരിക്കപ്പെടണം. ലോകത്ത് മുഴുവൻ നടക്കുന്നത് എന്താ? സമ്പത്തിന് വേണ്ടിയുള്ള സംസാരമാണ് എല്ലാവരും. ഇന്ന് 1970-75 കാലഘട്ടത്തിൽ 50% കേരളത്തിലെ സമ്പത്ത്, കേരളം മാത്രം പറയാം, ബാക്കി നിങ്ങൾ വിലയിരുത്തിക്കൊള്ളണം, 50% സമ്പത്ത് സ്വന്തം അധ്വാനത്തിന്റെ ഫലമല്ല, പൂർവികരുണ്ടാക്കിയ നമ്മൾ അനുഭവിക്കലാണ്. 50% ആളുകൾ 2013 ആയപ്പോൾ 75% ഇപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായേ? 75% ആളുകൾ അധ്വാനമില്ലാതെ, പണമുടക്കില്ലാതെ, കായക്ലേശമില്ലാതെ പൂർവികരുടെ സമ്പത്ത് അനുഭവിച്ച് ജീവിക്കുന്നു. അങ്ങനെയല്ലേ ഇപ്പോൾ ഉള്ളത്? അപ്പൊ അതുകൊണ്ട് അവർക്കൊരു വിലയില്ലല്ലോ. 1 രൂപയുടെ സ്ഥാനത്ത് 100 രൂപ മതിയോ, 10 രൂപ മതിയോ മീൻ മേടിക്കാനിട്ട്? 10 ഉള്ളൂ. അപ്പൊ അവരിങ്ങനെ ആലോചിക്കുക, ഇപ്പൊ കുറഞ്ഞു പോയോ? ആ സാറ അത് തെറ്റിപ്പോയാണ്, 20 ഇപ്പൊ ഇതിന്റെ വിലയായിട്ടെന്നോ? ആ അപ്പൊ 20 ഇഷ്ടമായി. എപ്പോഴും കൂടുതൽ കൊടുക്കുന്നിടത്താണ്, ബ്രാൻഡഡ് ആണ്. നമ്മുടെ യുവാക്കളെല്ലാം ബ്രാൻഡഡിന്റെ പുറയിലാണ്. എന്താ ബ്രാൻഡഡ്? ഒന്നുമില്ല, ഒരു പേര്. ആ പേരെങ്ങനെ ബ്രാൻഡാക്കും? നമ്മൾ പരസ്യം ചെയ്യും, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും, നിങ്ങൾ തന്നെ പറയും ഇതാണ് ബ്രാൻഡെന്ന്. ഇതിന് വെളിയിൽ എന്താ വില? 60 രൂപ. ബ്രാൻഡാകുമ്പോ എത്ര വില? 1899 രൂപ. നിങ്ങൾ എന്തെടുക്കും? ഞങ്ങൾക്ക് കാഷ്വൽ മതി, ബ്രാൻഡ് വേണം. 1899. അതിനെ 65 രൂപയ്ക്ക് വെളിയിൽ കിട്ടും. എല്ലാ ബ്രാൻഡുകാരും എന്നോട് ക്ഷമിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നിങ്ങൾ ഓരോരുത്തരും ഭരണകർത്താക്കളാണ്. ഈ വാക്കോടെയും പറഞ്ഞ് നിർത്തുകയാണ്. ആ ഭരണകർത്താക്കളായ നിങ്ങളിൽ ചില ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്, അത് പടച്ചവും പരലോകത്ത് ചോദ്യം ചെയ്യും. കുല്ലുക്കും റാഴിൻ എന്ന ഹദീസാണ് ഞാൻ ഈ പറയുന്നത്. അതിൽ അവസാനത്തൊരു വാക്കുണ്ട്, മക്കളുടെ ബാധ്യത മാതാപിതാക്കളുടെ സമ്പത്ത് ദുരുപയോഗം ചെയ്യാതിരിക്കലാണ്, നഷ്ടപ്പെടുത്താൻ പാടില്ല. മക്കളുടെ ചുമതല പറഞ്ഞതാണ്, നമ്മളിൽ ഓരോരുത്തരുടെയും ചുമതല പറഞ്ഞല്ലോ. കുല്ലുക്കും റാഴിൻ വ കുല്ലുക്കും മസൂലുൻ റഴിയത്തിഹി അൽ ഇമാമു റാഴിൻ. ഒന്ന് ഭരണകർത്താവ് ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, ഭർത്താവ് ഭാര്യയെക്കുറിച്ചും മക്കളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു, മക്കളുടെ ചുമതല, അവരവരുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തരുത്, കാർന്നവന്മാരെ ഉപദ്രവിക്കാൻ പാടില്ല, അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. അവർക്ക് ആകെ വരുമാനം 5000 രൂപ. മോന ആവശ്യം പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലണ്ടിൽ പോയി പഠിക്കണം, 4 ലക്ഷം രൂപ വേണം. അത് കൊടുത്തില്ലെങ്കിലും, അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ നിരാഹാരമായി, പ്രയാസമായി, പ്രശ്നമായി, വിഷാദമായി, വെറുതെ ഒരു സ്ഥലത്ത് അടച്ചുപൊട്ടി കിടക്കലായി, പിന്നെ രൂപങ്ങളെല്ലാം മാറി പ്രകൃതമായി, പിന്നെ നമ്മൾ ആ കൊച്ചിനെ കണ്ട് മനഃശാസ്ത്ര വിദഗ്ധരെ കാണാതെ നിൽക്കുകയാണ്. കുട്ടികളുടെയൊക്കെ മനസ്സാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ പോകുന്നു ഓരോരുത്തര്. അപ്പൊ മക്കൾ നമ്മൾ അനുഭവിക്കുന്ന സമ്പത്തിന്റെ 75% നമ്മുടെ അധ്വാനമല്ല. ഈ ഇമാം കഷാഫില് തഫ്സീറുൽ കഷാഫിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, അത് ഈ ലോട്ടറി എന്തുകൊണ്ടാണ് ഈ ചൂതാട്ടം ഹറാമായത് എന്ന് പറയുന്നതിന്റെ ഇല്ലത്ത് പറയുന്നിടത്താണ് തഫ്സീറിൽ ആ വാക്ക്. ഇത്തിഹാദുൽ മാലി മിൻ ഗൈരി കദ്ദിൻ വലാ തഴ്ബിൻ, ഇത്തിഹാദുൽ മാലി മിൻ ഗൈരി കദ്ദിൻ വലാ തഴ്ബിൻ. മൈസർ എന്നത് ഇഷ്തിഖാഖുഹു മിൻ യസർ, മൈസർ എന്ന വാക്ക് ഖുർആൻ ഉപയോഗിച്ചതിന്റെ നിഷ്പത്തി യസറാണ്. എന്താ മൈസർ എന്ന് പറഞ്ഞാൽ ഇഷ്തിഖാഖുഹു മിൻ യസർ. അപ്പൊ ഇത്തിഹാദുൽ മാലി മിൻ ഗൈരി കദ്ദിൻ വലാ തഴ്ബ്, അധ്വാനവും തത്തുല്യമായ പണം മുടക്കുമില്ലാതെ പണം സമാഹരിക്കുന്ന രീതിക്കാണ് മൈസർ എന്ന് പറയുക. ഒരു വല്ലാത്ത വാക്കല്ലേ അത്? ഇപ്പൊ ഗവൺമെന്റും ചെലവാക്കുന്ന രീതി അതാണ് പണം ഉണ്ടാക്കുന്നത്. ഇനി നമ്മളും പണം ഉണ്ടാക്കുന്നത് അങ്ങനെയല്ലേ? ഇപ്പൊ റിയൽ എസ്റ്റേറ്റ്, എന്നിട്ട് അതിന്റെ സക്കാത്തിന്റെ ഓഹരി എത്രയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പൊ കേരളത്തിൽ മുസ്ലിംങ്ങൾക്ക് തർക്കമുള്ളൂ. റിയൽ എസ്റ്റേറ്റ് എങ്ങനെ ഹലാലാകും എന്നൊരു സാമൂഹ്യ ബോധം നമ്മുടെ രാജ്യത്ത് ചർച്ച വന്നില്ല, കേരളത്തിൽ വന്നോ? ഒരു സാമൂഹ്യ ബോധമില്ല ഈ രാജ്യത്ത്, ജനം ദ്രോഹിക്കപ്പെടുന്നു. അതിനെക്കുറിച്ച് എവിടെയെങ്കിലും ചോദ്യം വന്നിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഞാൻ കേരളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക ഇസ്ലാമിക ആനുകാലികങ്ങളും വായിക്കാറുണ്ട്, ഒട്ടുമിക്ക പാർട്ടികളുടെയും. ആരെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ, നിനക്ക് എത്ര ഏക്കർ? 1 ഏക്കർ. 2500 രൂപ സെന്റിന് സംഭവിച്ചു, 6 മാസ കാലാവധി. പിറ്റത്തെ മാസം അവൻ 2500 രൂപ മേടിച്ചത്, 50,000 5 മാസ കാലാവധിക്ക് മറച്ചു വയ്ക്കും. 3 മാസം 1.5 ലക്ഷത്തിന് 4 മാസ കാലാവധിക്ക് മറച്ചു വയ്ക്കും. ഇതൊന്നും ഇപ്പൊ ആധാരം കണ്ടിട്ടില്ല കേട്ടോ. ആധാരമുണ്ടോ? ഇല്ല.
അടുത്ത മാസം 500,000 രൂപ സെന്റിന്, 3 മാസം കാലാവധി. പിന്നത്തെ മാസം തെക്കൻ കേരള ദക്ഷിണ കേരളത്തിൽ നടന്ന കാര്യമാണ് ഇനി പറയണത്, 10 ലക്ഷം രൂപ. ഈ സാധുവായ മനുഷ്യർ ഒരേ കറിന് 2.5 ലക്ഷം രൂപ കിട്ടും, മനസ്സിലായല്ലോ. അയാളെ ആധാരം എടുത്ത് OBC ചെന്ന് ഒപ്പിട്ട് കൊടുക്കുമ്പോഴാണ്. അപ്പൊ ഈ പാർട്ടികൾ നാരങ്ങാവെള്ളം സോഡയും ജ്യൂസുമായിട്ട് നിൽക്കുകയാണ്, ഇയാള് ബോധം കെട്ട് വീഴുന്ന ഇവർക്കറിയാലോ. ഇതിനിടയിൽ എന്തോരോ ആളുകളാ പണം ഉണ്ടാക്കിയത്, നിങ്ങൾ ആലോചിച്ചില്ലേ? ഒരു വല്ലാത്ത ജീവിത രീതിയായി പോയില്ലേ? എങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് തോന്നിയോ എന്തിനാ ഈ സാധുവിനെ ഇങ്ങനെ ഉപദ്രവിക്കണം, എനിക്കിത് വേണ്ടെന്ന്? കേരളത്തിൽ തോന്നിയില്ല. നമ്മൾ പറയല്ലോ ലാഭം എടുത്തുകൂടെ ബിസിനസ്സിൽ നിന്ന്. പക്ഷേ ലാഭത്തിന് ഇമാമുല്ലാഹിം അബൂ ഹനീഫ കൃത്യമായി നിർണയിച്ചു. അത് വെറുതെ തോന്നിയതല്ല ലാഭം. നമ്മൾ വിൽക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ പറയുന്നതല്ല വില, ഉഭയകക്ഷി സമ്മതം എന്നതാണ് കിതാബുൽ ബുയൂഉ. 4 മദ്ഹബിന്റെയും ഇമാമുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം കിതാബുൽ ബുയൂഉ ആണ്. നിങ്ങൾക്ക് ഇമാം തുർമുദി എടുത്ത ഹദീസിന്റെ മുഴുവൻ കിതാബിലും ബൈഇന്റെ അധ്യായങ്ങളുണ്ട്, ഫിഖ്ഹിന്റെ മുഴുവൻ കിതാബിലും ഉണ്ട്. എന്താ ബുയൂഉവിനൊരു നിബന്ധന വെച്ചത്? ഉഭയകക്ഷി സമ്മതമാണ്. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? അറിവില്ലായ്മ ചൂഷണം ചെയ്യരുത്. ഒരാളുടെ ഒരു വസ്തുവിന്റെ ഉടമ, അയാളെ അയാളെ വഞ്ചിക്കരുത്, അയാളെ ചൂഷണം ചെയ്യരുത്. അയാളുടെ അറിവില്ലായ്മ നമ്മൾ മുതലെടുത്ത് വിൽക്കാനും പാടില്ല. അതുകൊണ്ടാണ് മാർക്കറ്റിലെ പരസ്യമായി വില എഴുതി ഒട്ടിക്കണം. ഇത് ഈ സാധു വാഴക്കൊലയും കൊണ്ട് വരുമ്പോ കാണണം. വെളിയിൽ വെച്ച് കച്ചവടം ചെയ്യരുത്. വേറൊരാളും അവന്റെ തോട്ടത്തിൽ പോയി മേടിക്കണ്ട, അവൻ കൊണ്ടുവന്ന് വിൽക്കട്ടെ. അതാണ് പൊതുവിപണി. ഇതൊക്കെ 1300 കൊല്ലം മുൻപ് ഇമാം ഷാഫി അലൈ റഹ്മയും ഇമാമുല്ലാഹിം അബൂ ഹനീഫയൊക്കെ ഈ മുസ്ലിം ലോകത്ത് പഠിപ്പിച്ചു. സാമൂഹിക നീതിയായി പറഞ്ഞ് ഒരു പാവപ്പെട്ടവനും ദ്രോഹിക്കപ്പെടില്ല. എനിക്കൊരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ന്യൂനതകൾ, കുറവുകൾ, പോരായ്മകൾ, തെറ്റുകുറ്റങ്ങളുണ്ട്.